എന്റെ സമുദായത്തിന്റെ പ്രഭാത കൃത്യങ്ങളിൽ ബർക്കത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രഭാതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ ബർക്കത്താണ്. 35-ാമത്തായ തന്നെയാണ് സൂറത്തു നൂറിലെ 35-ാമത്തായത്താണ് അള്ളാഹു നൂറു സമാവാത്തി വല്ലറു. മുഅ്മിനീങ്ങളെ പറഞ്ഞു വന്നത് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും വലിയ ബറക്കത്തുണ്ട്. സുബിഹിന്റെ സമയത്ത് ചെയ്യുന്ന, സുബിഹ് കഴിഞ്ഞിട്ട് ദുഹാന്റെ സമയത്ത് ചെയ്യുന്ന, അതുകൊണ്ടാണല്ലോ നമ്മൾ കുറ്റിയടിക്കലും കട്ടില വെക്കലും അതുപോലെ തന്നെ തറക്കല്ലിടലും എല്ലാം പ്രഭാത സമയത്താണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്, ആ ദുഹാന്റെ സമയത്താണല്ലോ ചെയ്യാറുള്ളത്. അതിന് പ്രത്യേകമായ ബർക്കത്താണ് അത്. സ്വാലിഹീങ്ങളുടെ കൈകളെ കൊണ്ടാകുമ്പോൾ, വുളു ചെയ്തൊരു മനുഷ്യന്റെ കൈ കൊണ്ടാകുമ്പോൾ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ദുആ കൊണ്ടാകുമ്പോൾ, സുബിഹ് നിസ്കരിച്ച ഒരു മനുഷ്യന്റെ കൈ കൊണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായ ബർക്കത്തുണ്ട്. ഇനി ഒരു പക്ഷേ ഒരു വലിയൊരു സ്വാലിഹിനെ കൊണ്ടുവന്ന് പാണക്കാട്ടെ തങ്ങളെ കൊണ്ടുവന്നിട്ട് തറക്കല്ലിട്ടു, ആ വീട് ഡൗണായി, എന്തെങ്കിലും കുരുത്തക്കേട് ഇവന്റെ അടുത്ത് നടന്നിട്ടുണ്ടാകും, അതിന് തങ്ങളെ കുറ്റപ്പെടുത്തണ്ട. ആ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാകും, പലിശക്ക് പണെടുത്തിട്ടുണ്ടാകും, ആഭരണം പണയം വെച്ചിട്ടുണ്ടാകും, ഡോക്യുമെന്റ്സ് പണയപ്പെടുത്തിയിട്ടുണ്ടാകും, ബറക്കത്തില്ലാത്ത കാശ് കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ എത്ര വലിയ സ്വാലിഹ വന്നിട്ടും കാര്യമില്ല. എല്ലാ നിബന്ധനകളും ഒത്തുചേർന്ന് സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അതല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്താണി അല്ലാഹുവിന്റെ ഹബീബാണ്. എല്ലാം തുടങ്ങിക്കൊടുക്കാനും മുത്തനബി വേണം, എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കൊടുക്കാനും ദുആ ചെയ്തു കൊടുക്കാനും മുത്തനബി വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഉംറക്ക് പോകാൻ സമ്മതം ചോദിച്ച സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ. ഞാൻ ഉംറക്ക് പോവാണ് നബിയേ, സമ്മതം ചോദിച്ചില്ലേ, എന്താ അപ്പൊ അതിന്റെ ആവശ്യം, ഒരു മക്കാരില്ലേ, മദീനത്തു നിന്ന് മദീനക്ക് വരുന്നതിന് എന്തിനാ സമ്മതം? എന്നാൽ എല്ലാത്തിലും ഒരു അദബുണ്ട്, എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്, എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. വീട്ടിൽ കൂടുതൽ നടക്കൽ ചടങ്ങൊക്കെ ഇസ്ലാമികമായ ആചാരങ്ങളോടുകൂടി നടക്കണം. ഒരു നല്ലൊരു ലക്ഷണമാണ് ഒരു നിസ്കാരം കൊണ്ട് തുടങ്ങുക. വീട്ടിൽ കൂടുതൽ ഒരു നിസ്കാരം കൊണ്ട് തുടങ്ങുക. പ്രഭാത സമയത്ത് തുടങ്ങുക, പ്രഭാത സമയത്തിൽ ബറക്കത്തുണ്ട്, നിസ്കാരം കൊണ്ട് തുടങ്ങുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ട് തുടങ്ങുക. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീടിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച്, നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മഹലിൽ പ്രത്യേകിച്ചും 4 മൂലകളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ഞാൻ അതിന്റെ രഹസ്യം, അതിന്റെ യുക്തി പലപ്പോഴും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീടിന്റെ നിർമ്മാണം നടന്ന് തറയിട്ട് ചുമര് കെട്ടി കോൺക്രീറ്റ് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് നിലത്തിന്റെ പണി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ വീടിന്റെ പണി പൂർത്തിയാവാൻ. ഈ വിജനമായ വീട്ടിൽ പൈശാചികമായ സാന്നിധ്യം ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ താമസിക്കുന്നതിന്റെ മുമ്പേ ആ പൈശാചികമായ സാന്നിധ്യത്തെ നമ്മൾ ഒഴിവാക്കണം. പൈശാചിക സാന്നിധ്യത്തെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് നിസ്കരിക്കുമ്പോ മാത്രമല്ല, നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല ബാങ്ക്. കിതാബുകളത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് യാത്രക്കാരന്റെ പിറകിൽ. ഒരു മനുഷ്യൻ യാത്ര പോവുകയാണ്, ഓന്റെ പിറകിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. ഒരു മോട്ട് കാട്ടുന്ന മൃഗം, പശു, പാല് കറക്കാൻ സമ്മതിക്കണില്ല, ചവിട്ടാണ്. ഈ ഉടമസ്ഥൻ അടുത്തേക്ക് കറക്കുന്ന ആൾ അടുത്തേക്ക് പോകാൻ സമ്മതിക്കണില്ല. അങ്ങനെ മോട്ട് കാട്ടുന്ന അക്രമ സ്വഭാവം കാണിക്കുന്ന മൃഗമാണെങ്കിൽ ആ മൃഗത്തിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പൈശാചികമായ ശല്യം നീങ്ങിപ്പോവാനാണ്. പൈശാചികമായ ശല്യങ്ങൾ നീങ്ങിപ്പോവാനാ. കൂട്ടത്തിൽ പറയുന്നു വമൻ സാഅ ഖുലുഖുഹു, കുട്ടികൾ ഭയങ്കര കുരുത്തക്കേടാണ്, ഭയങ്കര വാശിയാണ്, ഭയങ്കര അനുസരണക്കേടാണ്. സ്വഭാവം മോശമായാൽ, മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. ചിലപ്പോൾ പൈശാചികമായ ഷെറു കൊണ്ടാണ് ആ മോശപ്പെട്ട സ്വഭാവം കടന്നു വന്നതെങ്കിൽ ബാങ്കിന്റെ ശക്തി കൊണ്ട് അത് ഇല്ലായ്മ ചെയ്യപ്പെടാൻ സാധിക്കുമെന്നാണ് ഉലമ വിശദീകരിച്ചത്.
അപ്പോ വീടിന്റെ നാല് മൂലയിൽ നിന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോ ആ പറമ്പിലോ അല്ലെങ്കിൽ ആ വീട്ടിലോ വല്ല പൈശാചികമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ വല്ലാത്ത അലർജിയാണ് പിശാചിന് ബാങ്കിനെ, വല്ലാത്ത അലർജിയാണ് പിശാചിന് ബാങ്കിന്റെ കാര്യത്തിൽ. കാരണം ബാങ്ക് അങ്ങ് വിളിച്ചാൽ കീഴ്വായു പുറപ്പെടുവിച്ചുകൊണ്ട് പിശാജ് ഓടി മറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിനകറ്റാനാണ്